ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെ പറ്റി ഒരു അവലോകനം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലെ കുറുമ്പാച്ചി മലയിൽ അകപ്പെട്ടുപോയ ബാബു എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു കഥ നമ്മളെപ്പോലെ തന്നെ ലോകത്തിൻ്റെ നാനാകോണിലുള്ള എല്ലാ ആളുകളും, എല്ലാ മലയാളികളും, അതുപോലെ തന്നെ മറ്റു ഭാഷ സംസാരിക്കുന്ന ആളുകളും എല്ലാം അറിഞ്ഞൊരു സംഭവമാണ്. അപ്പൊ ഇക്കാലത്ത് സ്മാർട്ട് ഫോണും ഡ്രോണും ഒക്കെ ഉള്ളതുകൊണ്ട് ബാബുവിനെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു അല്ലേ? അതായത് എന്തോ ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പയ്യൻ മലകയറി പോകുന്ന സമയത്ത് ഫോൺ കയ്യിൽ വെച്ചിട്ട് പോയി, അത് ഈ മലയില് കാല് തന്നെ താഴെ പോയി. ഒരു മിനിറ്റ്, ഒരു സംശയം, ഫോൺ വെച്ചിട്ട് പോയി എന്ന് പറയുമ്പോ എങ്ങനെയാണ്? പോക്കറ്റിൽ വെക്കാനുള്ള സേഫ്റ്റി? സേഫ്റ്റി ഒരു കാര്യങ്ങളും ഉണ്ടാവില്ലായിരിക്കും. കാര്യം അവൻ സാധാരണ ഒരു, നമുക്ക് തന്നെ അവൻ്റെ ഡ്രസ്സിൽ നിന്ന് കാണാം, സാധാരണ ഒരു ട്രൗസറും ഒരു ടീഷർട്ട് മാത്രമേ ഉള്ളൂ, ഒരു ക്യാപ്പും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് അവനെ പോക്കറ്റിൽ സാധാരണ ഇടുന്ന പോലെ ഇട്ട് പോയിട്ടുണ്ടാവും. ഇത് ഇപ്പോൾ ആളുകൾ പറയുന്ന പോലെ ഒരു ട്രക്കറോ മറ്റൊക്കെ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ട്രക്കറാണെങ്കിൽ അവർ അതിനുള്ള പ്രിക്കോഷൻസും കാര്യസൊക്കെ എടുത്തിട്ടാണ് പോവുക, മനസ്സിലായോ? ഇവരൊരു ട്രക്കറൊന്നുമല്ല, ആ നാട്ടിൻപുറത്തുകാരൻ. സാധാരണ ഇരിക്കുമ്പോൾ ഒരു തോന്നലുണ്ടാവും, ചിലപ്പോൾ ഒന്ന് വെറുതെ സമയം പോകാൻ വഴിയില്ല, ഒന്ന് മലകയറാം. അപ്പോൾ കൂടെ രണ്ട് മൂന്നാളെയൊക്കെ കൂട്ടി, ഒരു പയ്യനെയൊക്കെ കൂട്ടിയിട്ടാണ്, 8-ാം ക്ലാസ് 9-ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനെയൊക്കെ കൂട്ടിയിട്ടാണ് മലകയറാൻ പോയത്. അവർ കുറച്ച് ദൂരം പോയി, കയ്യിലൊന്നുമില്ലാതെ പോയിരിക്കുന്നത്. കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എക്യുപ്മെൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ വെറും കൈയോടുകൂടെ കയറിപ്പോയിരിക്കുകയാണ്. അതിന് മുകളിൽ എന്തോ ഒരു പതാക ഉണ്ടത്, ഒരു കൊടി ഉണ്ടായിരുന്നു, ആ കൊടി ടച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്, തൊട്ടിട്ട് വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോയി എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ മൊബൈൽ കയ്യിലുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ആ മൊബൈലിന് അവൻ്റെ ഭാഗ്യം കൊണ്ട് അവിടെ റേഞ്ച് കിട്ടിയത് കൊണ്ടും മാത്രമാണ് അവൻ എവിടെയാണ് കുടുങ്ങിയിരിക്കുന്നത്, എങ്ങനെയാണ് കുടുങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പുറം ലോകം അറിയാൻ പറ്റും. ഓക്കെ, ഈ കുട്ടികൾ തിരിച്ചു വന്ന് പറഞ്ഞു, പക്ഷെ ഇത്രയും ചെങ്കുത്തായ ഒരു മലയിൽ എവിടെയാണ് ഒരാൾ കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ള രീതി അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇക്കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോണ് വലിയൊരു സഹായമായിട്ടുണ്ട്. അതിൽ നമ്മുടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സർക്കാരും വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയും ഈ ഒരു ജീവനായാലും അവരെ രക്ഷിക്കണം, ആ ജീവൻ വളരെ വിലയുള്ളതാണ് എന്നുള്ളൊരു വലിയ സന്ദേശം കൊടുത്ത് ആ കുടുങ്ങിക്കിടക്കുന്ന ആ വ്യക്തിയെ രക്ഷിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുണ്ടായിരുന്നു. അത് വളരെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ സാധാരണ പോലീസായിക്കോട്ടെ, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള റെസ്പോൺസ് ടീമായിക്കോട്ടെ, പക്ഷെ അവർക്കൊന്നും ഇങ്ങനെയുള്ളൊരു സാഹചര്യം എങ്ങനെ നേരിടണം എന്നുള്ളതിൽ പ്രത്യേക പരിശീലനമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു നിരന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലെയല്ല. പിന്നെ അതിനുള്ള ഇക്വിപ്മെൻറ്റ്സ് ഉണ്ടാവണം, ഇതൊന്നും നമ്മുടെ സാധാരണ ഫോഴ്സുകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആർമിയുടെ സഹായം ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ചോദിക്കുകയും ഉടനെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ വെല്ലിംഗ്ടണിൽ നിന്നും ആർമിയുടെ സംഘം ഇവിടേക്ക് വരുവാനും അവർ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ബാബുവിനെ രക്ഷിക്കുവാനും കഴിഞ്ഞത്. അത് ഒരു ബിഗ് സല്യൂട്ട് ടു ഇന്ത്യൻ ആർമി ആൻഡ് ഓൾ അതർ ഡിഫൻസ് ഫോഴ്സസ് ഇൻ അവർ കൺട്രി. കാര്യം ഇന്ത്യൻ ആർമി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സുകളായിക്കോട്ടെ, നമ്മുടെ ഈ ഫോഴ്സുകളെല്ലാം തന്നെ നമ്മുടെ പൗരന്മാർക്കുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിലും വളരെ കാര്യഗൗരവമായി ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാനും അവരെ രക്ഷിക്കുവാനും ഒക്കെ വളരെ പരിശീലനം കിട്ടിയവരൊക്കെയാണ്. ഇങ്ങനെയുള്ള പല രക്ഷാദൗത്യങ്ങളും അവരുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായതുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ എക്സ്ട്രാ പരിശീലനങ്ങളും എല്ലാം കൊണ്ടുകൂടെ തന്നെയാണ് 40 മിനിറ്റിനകത്ത് ഈ ബാബു എന്ന ചെറുപ്പക്കാരനെ ഈ 600 മീറ്റർ ഹൈറ്റിൽ നിന്നും മുകളിലോട്ട് ഉയർത്തി ഈ 1000 മീറ്റർ ഹൈറ്റുള്ള മലയുടെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റിയത്. നമ്മുടെ ബാബുവിനെ രക്ഷിക്കാൻ വന്ന ഈ ജവാന്മാരിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരുണ്ട്, മദ്രാസ് റെജിമെൻറ്റിൻ്റെ വെല്ലിംഗ്ടണിൽ നിന്നുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ജവാന്മാരുണ്ട്. ഇവരെയൊക്കെ ഏകോപിപ്പിച്ച് ഒരു മലയാളിയായ ലെഫ്റ്റനന്റ് കേണൽ സന്ദീപും ഉണ്ടായിരുന്നു. ലെഫ്റ്റനന്റ് കേണൽ സന്ദീപിൻ്റെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാബു എന്ന ചെറുപ്പക്കാരൻ വളരെ അസാമാന്യമായ മാനസിക ധൈര്യം കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഈ 43 മണിക്കൂറിന് ശേഷവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ വ്യക്തിയെ ഇവർക്ക് രക്ഷിച്ച് മുകളിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇതൊരു വലിയ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ്. ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുവിന് വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിനിടയിൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ പിന്നീട് വെളിപ്പെട്ടൊരു കാര്യം, ബാബു നേരത്തെ അകപ്പെട്ട സ്ഥലത്തു നിന്ന് വീണ്ടും
കുറച്ചുകൂടെ താഴെയുള്ള വേറൊരു സ്ഥലത്തേക്ക് തെന്നിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം കാലെന്തും മരവിച്ച പോലെ ആയപ്പോൾ കാലം നോക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ ബലം കിട്ടാതെ അവിടെ നിന്ന് തെന്നി താഴെ പോയി. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ബാബു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സായിട്ടുള്ള സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഒരു പറയാനുള്ളൊരു കാര്യം, എവിടെ പോവുകയാണെങ്കിലും ദയവ് ചെയ്ത് നമ്മുടെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ ഒന്ന് അറിയിക്കുക. ട്രക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രം ട്രക്കിങ്ങിന് പോവുക. അതിന് സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകളും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് ടൂൾസ് എല്ലാം എടുത്ത് വളരെ സേഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുക. പോകുമ്പോൾ അധികാരികളിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ പെർമിഷനുകളും ലഭിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ബാബു എന്ന വ്യക്തി നമ്മുടെ യുവജനങ്ങൾക്ക് മാനസികമായ ഭയങ്കര ശക്തിയുള്ള ഒരു ആളുടെ പ്രതീകമായിട്ട് ഇരിക്കട്ടെ. ഈ ബാബുവിന് സംഭവിച്ച പോലുള്ള അപകടം മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ബാബു എന്ന ചെറുപ്പക്കാരനെ എല്ലാ മംഗള ആശംസകളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു വിഷയവുമായിട്ട് ഞങ്ങൾ വരും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. സൈനിങ് ഓഫ്.